ന്യൂസിലാൻഡിലേക്ക് പുതുതായിട്ട് വരുന്ന പലർക്കും അതുകൂടാതെ തന്നെ ന്യൂസിലാൻഡിൽ ഉള്ള പലർക്കും ഉള്ള ഒരു സംശയമാണ് സെറ്റിൽ ആവാൻ പറ്റിയ സ്ഥലം. അതായത് വീടൊക്കെ വാങ്ങി ഫാമിലിയായിട്ട് സ്ഥിരമായിട്ട് താമസിക്കാൻ പറ്റിയ ന്യൂസിലാൻഡിലൊരു സ്ഥലം. ന്യൂസിലാൻഡിലെ പല സ്ഥലങ്ങളിലും നമ്മൾ പോയിട്ടുണ്ടെങ്കിലും എല്ലാ സ്ഥലങ്ങളിലും സ്ഥിരമായിട്ട് താമസിക്കാത്തത് കൊണ്ട് എല്ലാ സ്ഥലങ്ങളെയും പറ്റി കറക്റ്റായിട്ട് പറയാൻ എനിക്കറിയില്ല. ഞാൻ താമസിക്കുന്ന സ്ഥലത്തിനുള്ള പ്രത്യേകതകളും അവിടെയുള്ള നല്ല കാര്യങ്ങളും അതേപോലെ തന്നെ അവിടെയുള്ള കുറച്ച് ദോഷവശങ്ങളും ആണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെട്ടെ. ഇങ്ങനെ കയറി വരുമ്പോൾ പല ആളുകൾക്കും ഒരു സംശയമാണ് കാലാവസ്ഥ. ഈ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തെ കാലാവസ്ഥ എങ്ങനെയായിരിക്കും? അതായത് പിള്ളേർക്ക് പഠിക്കാനുള്ള സ്ഥലങ്ങൾ, സൗകര്യങ്ങൾ, പിന്നെ ജോലി സാധ്യത, അതിനൊക്കെ ഞാൻ നിൽക്കുന്ന സ്ഥലം എങ്ങനെയുണ്ട് എന്ന് ഞാൻ പറയാം. പറ്റിയതാണോ ഇല്ലയോ എന്ന് നിങ്ങൾ നോക്കുക. ഞാൻ നിൽക്കുന്നത് ന്യൂസിലാൻഡിലെ ഹാമിൽട്ടണിലാണ്. ഈ ഹാമിൽട്ടണിലുള്ള ഒരു പ്രത്യേകത, ഹാമിൽട്ടണും ഓക്ലാൻഡും തമ്മിലുള്ള ദൂരം ഏകദേശം നമുക്ക് ഡ്രൈവ് ചെയ്ത് കാറിനൊക്കെ പോവുകയാണെങ്കിൽ ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഏറ്റവും കൂടി കഴിഞ്ഞാൽ ഒന്നര മണിക്കൂർ എടുക്കത്തുള്ളൂ. ബൈക്ക് കാട്ടോ എക്സ്പ്രസ് ഹൈവേ വഴിയാണ് നമ്മൾ പോകുന്നത്. 110 കിലോമീറ്റർ സ്പീഡിൽ നമുക്ക് വണ്ടി ഓടിച്ച് മിക്ക സ്ഥലങ്ങളിലും പോകാൻ പറ്റും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഓക്ലാൻഡിലെത്താൻ സാധിക്കും. അതുകൊണ്ട് അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ ഓക്ലാൻഡിൽ പോകാൻ ഏറ്റവും എളുപ്പമുള്ളൊരു സ്ഥലമാണ് ഹാമിൽട്ടൺ. രണ്ടാമത് പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓക്ലാൻഡിൽ പോകുമ്പോൾ ഇവിടുന്ന് ഫസ്റ്റ് ചെല്ലുമ്പോൾ എയർപോർട്ടാണ്. അപ്പോൾ നമുക്ക് എയർപോർട്ടിൽ പോകണമെങ്കിലും ഓക്ലാൻഡിൽ ടൗണിലേക്ക് കടക്കാതെ തന്നെ നമുക്ക് ഓക്ലാൻഡ് എയർപോർട്ടിലെത്താൻ സാധിക്കും. ഇപ്പോൾ നാട്ടിൽ പോകാനൊക്കെ അത് വളരെ സൗകര്യമായിട്ടുള്ളൊരു കാര്യമാണത്. രണ്ടാമതൊരു കാര്യം, തിരക്കുള്ളൊരു സിറ്റിയാണ്, അത്യാവശ്യം ട്രാഫിക് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഓക്ലാൻഡിനെയും വെല്ലിംഗ്ടണിനെയും അപേക്ഷിച്ച് നോക്കുമ്പോൾ ബ്ലോക്കും കാര്യങ്ങളും കുറച്ച് കുറവാണ് ഹാമിൽട്ടണിൽ. അടുത്ത വേറൊരു കാര്യം പറയുകയാണെങ്കിൽ വാടക, വീടുകൾക്ക് വാടക, റെൻ്റ് ഹൗസ് എടുക്കുമ്പോൾ വാടക നോക്കുകയാണെങ്കിൽ ഓക്ലാൻഡിനേക്കാളും വെല്ലിംഗ്ടണിനേക്കാളും കുറച്ച് കുറവാണ് ഹാമിൽട്ടണിലെ വാടക. ഈ ഹാമിൽട്ടണിൻ്റെ ഏകദേശം ഒരു 10 കിലോമീറ്ററിനുള്ളിൽ തന്നെ നമുക്ക് വേണ്ടതായ എല്ലാ സൗകര്യങ്ങളും, ഉദാഹരണത്തിന് പള്ളിയാണെങ്കിൽ പള്ളി, അതുപോലെ ഹിന്ദുക്കൾക്ക് അമ്പലമാണെങ്കിൽ അമ്പലം, മുസ്ലിങ്ങൾക്ക് അവരുടെ മോസ്കാണി മോസ്ക്, അതേപോലെ തന്നെ മലയാളം കുർബാന നടത്തുന്ന പള്ളികൾ, ഇതെല്ലാം അടുത്തടുത്താണ്. ഇതുകൂടാതെ പെട്രോൾ പമ്പുകൾ, 24 hours പ്രവർത്തിക്കുന്ന പെട്രോൾ പമ്പുകൾ, അതേപോലെ തന്നെ സൂപ്പർ മാർക്കറ്റുകൾ, എല്ലാ സൂപ്പർ മാർക്കറ്റും പാക്ക് ആൻഡ് സേവ് കൗണ്ടർ അതുപോലെ എല്ലാ സൂപ്പർ മാർക്കറ്റുകളും, അതേപോലെ തന്നെ ബുച്ചറി ഷോപ്പുകൾ, ഇറച്ചി വെട്ടുന്ന സ്ഥലങ്ങൾ, അതേപോലെ തന്നെ മീനുകളൊക്കെ കുറച്ച് നന്നായിട്ട് ലഭിക്കുന്ന കടകൾ, അതേപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളുമുള്ള വളരെ വലിയ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റൽ, ഇതുകൂടാതെ തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളും ക്ലിനിക്കുകൾ, അനേകം കുട്ടികൾ പഠിക്കുന്ന വൈക്കാട്ടോ യൂണിവേഴ്സിറ്റി, ഇതുകൂടാതെ തന്നെ വിൻഡെക്ക്, കുട്ടികൾക്കൊക്കെ കളിക്കാനുള്ള ഇൻഡോറായിട്ടുള്ള ഔട്ട്ഡോറായിട്ടുള്ള ഇഷ്ടംമാതിരി പാർക്കുകൾ, ഇതുകൂടാതെ തന്നെ സിനിമാ തിയേറ്ററുകൾ, എല്ലാ ഇന്ത്യൻ മൂവികളും, അതുകൂടാതെ തന്നെ നമ്മുടെ മലയാളത്തിലെ എല്ലാ സിനിമകളും തന്നെ വരുന്ന തിയേറ്ററുകൾ, ഇഷ്ടംമാതിരി ജോബ് ഓപ്പർച്യൂണിറ്റീസ്, അതിന് കാരണം കുറേ റെസ്റ്റ് ഹോമുകളും ഹോസ്പിറ്റലും, അതേപോലെ തന്നെ KFC ഇഷ്ടംമാതിരി ഉണ്ട്, മക്ഡൊണാൾഡ്സ്, സൂപ്പർ മാർക്കറ്റ്, ഇങ്ങനെ സാധനങ്ങളൊക്കെ ഇഷ്ടംമാതിരി ഉള്ളതുകൊണ്ട് ജോബ് സാധ്യതകളും വളരെയധികമുള്ളൊരു സ്ഥലമാണ് ഹാമിൽട്ടൺ. ഇതുകൂടാതെ തന്നെ ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം, 4 മലയാളി റെസ്റ്റോറൻറ്റ്, നല്ല മലയാളി ഫുഡ്, കേരള ഫുഡ് കഴിക്കാവുന്ന പുതിയ തുടങ്ങിയതുകൂടി 4 മലയാളി റെസ്റ്റോറൻ്റാണ് ഹാമിൽട്ടണിലുള്ളത്. ഓക്ലാൻഡിലും ക്രൈസ്റ്റ് ചർച്ചിലും വെല്ലിംഗ്ടണിലൊന്നും ഇത്ര നല്ല ഹോട്ടലുകൾ ഇല്ല എന്ന് പറയും. ഇവിടെ ഉള്ള 4 ഹോട്ടലിൻ്റെ പ്രത്യേകത, 4 ഹോട്ടലും അത്യാവശ്യം സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നതാണ്. നമ്മൾ നാട്ടിലുള്ള ഹോട്ടലുകൾ വെച്ച് കമ്പയർ ചെയ്യരുത്. ഇവിടെയുള്ളതിലെ ഏറ്റവും നല്ല ഹോട്ടലുള്ളതാണ് ഞാൻ പറയും ഹാമിൽട്ടണിലാണെന്ന്. കാരണം പല സ്ഥലത്തും പോയി ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഓക്ലാൻഡിലൊക്കെ പോയി ഫുഡ് കഴിക്കുന്നതിനേക്കാൾ 100 times ബെറ്ററാണ് ഹാമിൽട്ടണിലെ റെസ്റ്റോറൻറ്റുകളും അവിടുത്തെ ഫുഡും. അതേപോലെ തന്നെ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി ഇഷ്ടംമാതിരി സ്കൂളുകളും, അതേപോലെ തന്നെ എല്ലാ ജംഗ്ഷനിലും തന്നെ എന്ന് വേണമെങ്കിൽ പറയാം കിൻഡർ ഗാർഡനുകളും, ഇഷ്ടംമാതിരി കിൻഡർ ഗാർഡനുകളും ഉണ്ട് ഇവിടെ. പിന്നീട് ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാലാവസ്ഥയാണെങ്കിൽ ഒരു -2, -3, -4 അങ്ങനെയൊക്കെ വല്ലതും, ഏറ്റവും കൂടുതൽ 2, 3 ഒക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളൂ. -2 വന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ മിഡ്നൈറ്റിൽ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. അതുകൂടാതെ തന്നെ ഇന്നിപ്പോൾ അവിടുത്തെ സമ്മർ സീസണാണ്, 24 ഉച്ചയ്ക്ക് കാണിച്ചത്. ചൂടുണ്ടാവും, കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം ചൂട് കൂടുതലാണ്. ഇപ്പോൾ തണുപ്പായാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാവുന്ന ഒരു തണുപ്പേ ഉള്ളൂ ഇവിടെ ഹാമിൽട്ടണിൽ. അങ്ങനെ വലിയ മഞ്ഞ് വീഴ്ചയൊക്കെ ഉണ്ടായി നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയൊന്നുമില്ല. ചെറുതായിട്ട് ഗ്ലാസിൻ്റെ മുകളിൽ മാത്രം ചില സമയത്ത് മഞ്ഞ് പിടിച്ചെടുക്കും. അത് അപ്പോൾ തന്നെ മാറി നമുക്കൊന്നിച്ച് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ മാറാവുന്ന ഒരു ഇതുള്ളൂ.
അതേപോലെ തന്നെ ഇവിടുന്ന് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ പോകുന്ന ഒരു സ്ഥലമായ റൊട്ടോറുവ, അങ്ങനെയുള്ള ടോപ്പുവ, പല സ്ഥലങ്ങളിലേക്കും പോകുന്നതിന് ഏകദേശം ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറിനുള്ളിലാണ് യാത്രയുള്ളൂ ഇവിടുന്ന്. അതും വലിയൊരു സൗകര്യമുള്ള കാര്യം തന്നെയാണ്. ഹാമിൽട്ടനെ പറ്റി കുറച്ച് മോശം കാര്യങ്ങൾ പറയാനാണെങ്കിൽ, ഇപ്പോൾ ക്രൈമിൻ്റെ കാര്യങ്ങൾ കുറച്ച് കൂടി വരികയാണ്. ഒന്ന്, നമ്മുടെ ഇപ്പോൾ കാറൊക്കെ ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ തല്ലി പൊടിച്ചുകൊണ്ടാവും, ചിലപ്പോൾ കാർ എടുത്തുകൊണ്ട് പോകും, കാറിൻ്റെ ഗ്ലാസ് ചിലപ്പോൾ തല്ലി പൊടിച്ച് കളയും, ചിലപ്പോൾ വീടുകളിൽ കളവുകൾ കുറച്ച് കൂടുന്നുണ്ട്. അതേപോലെ തന്നെ വൃത്തികെട്ട വൃത്തിഹീനമായി കിടക്കുന്ന കുറേ സ്ഥലങ്ങൾ ഇപ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. ക്രൈമിൻ്റെ ലെവൽ ഇപ്പോൾ നേരത്തെ ഉള്ളതിനേക്കാളും കുറേ കൂടി വരുന്നത്, കടകളൊക്കെ ചുമ്മാ വണ്ടി കയറ്റി ഇടിച്ച് പൊളിച്ച് സാധനങ്ങൾ എടുത്തുകൊണ്ട് പോവുക, പല കാര്യങ്ങളും കാട്ടി ഭീഷണിപ്പെടുത്തുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇപ്പോൾ കൂടി വരുന്നുണ്ട് ഹാമിൽട്ടണിൽ. നേരത്തെ ഞാനൊക്കെ വന്ന സമയത്ത് വളരെ കുറവായിരുന്നു ഇത്, പക്ഷെ ഇപ്പോൾ നിസാര നാളുകളായിട്ട് ഇത് കുറച്ച് കൂടുതലാണ്. കോവിഡ് വന്നതിന് ശേഷമാണ് ഇത് ഇത്രയും കൂടിയതെന്നാണ് പലരും പറയുന്നത്. എനിക്കറിയില്ല അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന്. ഇത്രയുമാണ് ഹാമിൽട്ടനെ പറ്റി എനിക്കറിയാവുന്ന കാര്യങ്ങൾ. ബാക്കി ഹാമിൽട്ടൺ തോമസിൻ്റെ പലരോടും ചോദിച്ച ഇതിനേക്കാളും 100 മടങ്ങ് കാര്യങ്ങൾ പറയാൻ അറിവുള്ളവരുണ്ടായിരിക്കും. ഞാനും പല കാര്യങ്ങളും വിട്ടുപോയിട്ടുണ്ടാവുമായിരിക്കും. ആർക്കും